നമ്മൾ പലപ്പോഴും എടുക്കുന്ന പീസ് ഇനിഷ്യേറ്റീവ്സിന് അവരുടേതായിട്ട് ഏതെങ്കിലും ഒരു പീസ് ഇനിഷ്യേറ്റീവ് നമുക്ക് കാണിക്കാനുണ്ടോ? പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കണമെന്ന് അവരെ പറയാറുണ്ട്. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ സിയാച്ചിൻ്റെ കാര്യത്തിലോ വേറെ എന്ത് കാര്യത്തിലെങ്കിലും അവരെന്തെങ്കിലും സൗജന്യം നൽകിയതായി കാണാനുണ്ടോ? ഒരിക്കലുമില്ല. മാത്രവുമല്ല, വ്യക്തമായിട്ട് നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ നേടിയിട്ടില്ല കഴിഞ്ഞ കുറേ വർഷം. 2003 ശേഷം 10 വർഷമാകുന്നു, ഒരു ബ്രേക്ക് ത്രൂ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അത് ആഗ്രഹിക്കുന്നില്ല. മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ പൊടുന്നനവെ ആ കൂടിയാലോചനകൾ വഴിയിൽ വെച്ച് മുട്ടി തകർന്നു പോയ കാര്യം നമുക്കറിയാം. തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ പോകുന്ന ഒരു പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റിനോ ഇന്ത്യയുമായി എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തു എന്ന് വന്നാൽ അവിടുത്തെ തീവ്രവാദ വിഭാഗം രാഷ്ട്രീയത്തിലാകട്ടെ അല്ലാതെ സമൂഹത്തിലാകട്ടെ അവർ പൊടുന്നനവേ ഇന്ത്യ വിരുദ്ധതയുമായി കൊണ്ടുവരികയും അവർ ഈ സിവിലിയൻ നേതൃത്വം അൺപോപ്പുലർ ആവും. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ഗതികേടെന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധത എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ മാത്രം, കാശ്മീരും ഇന്ത്യ വിരുദ്ധത എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രം നിർത്തിക്കൊണ്ടുള്ളൊരു ദേശീയതയാണ്. അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കാരണം അതുകൊണ്ട് നമ്മൾ ഈ സമാധാന പ്രക്രിയ നടത്തുക, അല്ലെങ്കിൽ നമ്മളെവിടെ പോയാലും പാകിസ്ഥാനി നേതാക്കന്മാരെ, നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും കാണുക, ഇതൊക്കെ ചെയ്യുന്നത് അവരൊരു പുകമറയായി ഉപയോഗിക്കുകയല്ലേ അവരുടെ തന്നെ പ്രത്യേകമായ നയം ആളുകൾ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സമാധാനത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയല്ലേ പാകിസ്ഥാൻ ചെയ്യുന്നത്? അപ്പം നമ്മൾ അതിൻ്റെ ഒരു കരുവാകുകയല്ലേ? ഒരു അർത്ഥത്തിൽ ഇത് ശരിയാണ്. കാരണം നമ്മളെ മടയന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ കുറേ കാലങ്ങളായി നീണ്ടുപോകും. പക്ഷെ നമുക്കിവിടെ എന്ത് അൾട്ടർനേറ്റീവാണ് ഉള്ളത്? തുടർന്നും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ പാകിസ്ഥാനെ കൊണ്ടുവരാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ അവരതിൽ നിന്ന് തെന്നിമാറുകയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും. ഇപ്പോൾ നിയന്ത്രണ രേഖ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, അതിന് വ്യക്തമായ അതിരുകളില്ല. ചിലയിടത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലയിടത്തില്ല. അതുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തിന് എല്ലാ സാധ്യതയുമുണ്ട്. ഈ ചൂണ്ടിക്കാണിച്ച് 700 കിലോമീറ്റർ നിയന്ത്രണം നമ്മുടെ ആ വേലി കെട്ടിയിരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണ്. അതെ. അപ്പോൾ അതിന് മുമ്പിലും നിയന്ത്രണ രേഖയ്ക്കും ഇടയ്ക്കുള്ള ഭാഗം ഇന്ത്യയുടെ, അത് ഇന്ത്യയുടെ ടെറിട്ടറി തന്നെയാണ്. കാരണം സീസ് ഫയർ ലൈൻ ഉണ്ടല്ലോ. പക്ഷേ മാർക്ക് ചെയ്തിരിക്കുന്ന പുറയിലാണ്, കാരണം അവിടെ വേലി കെട്ടാൻ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ മുമ്പിലുള്ളത് ഇന്ത്യയുടെ സ്ഥലം തന്നെയാണെന്ന് അവരും അംഗീകരിക്കുന്നു. ആ സ്ഥലത്താണ് നമ്മൾ ബങ്കർ കെട്ടുന്നതും. അവിടെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പൊടുന്നനവേ വന്നൊരു ആക്രമണമാണ്. അതിനു മുമ്പ് നമുക്കറിയാം, ഇവിടുന്ന് പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലേക്ക് പോയ ഒരു മുത്തശ്ശി അവരുടെ മക്കളോട് ചേരാൻ പോയതോടുകൂടിയാണ് ഈ പ്രശ്നം ആരംഭിച്ചതെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു വശത്ത് പാകിസ്ഥാനെ വീണ്ടും വീണ്ടും എൻഗേജ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് പാകിസ്ഥാനെ ലോക സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഐക്യരാഷ്ട്രസഭ വഴി വേണമെന്നില്ല. കാരണം ഐക്യരാഷ്ട്രസഭയിൽ പോയാൽ വീണ്ടും കാശ്മീർ പ്രശ്നം അങ്ങോട്ട് പോകണം, നമ്മുടെ ഷിംല കരാറിന് വിരുദ്ധമായി പോകും. അതിനേക്കാൾ നല്ലത് അന്തർദേശീയ പൊതുസമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാൻ കാണിക്കുന്ന അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്രയും ഭംഗിയായിട്ട് കാണിക്കുകയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യും. ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തോട് വലിയ പിന്തുണയാണ് എനിക്കുള്ളത്. കാരണം ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് കുറച്ചുകൂടി ടഫാകണം. അതാകുന്നുണ്ട്. മൻമോഹൻ സിംഗ് ആദ്യമായി ടഫായിട്ടുള്ളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ടിയിരുന്നു. ഇങ്ങനെയുള്ളൊരു പാകിസ്ഥാനുമായി നമുക്ക് ഡീൽ ചെയ്യാൻ വിഷമമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയും ഖുർഷിദിനും അങ്ങനെ നിലപാട് എടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹീന റബത്തും ബാക്കിയുള്ള അവിടുത്തെ സിവിലിയൻ നേതൃത്വം കുറച്ച് താഴോട്ട് വരും. പക്ഷേ അത് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായല്ലോ. കാരണം അവർ ഫ്ലാഗ് മീറ്റിംഗിന് സംബന്ധിച്ചു. അതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ഉണ്ടല്ലോ നിയന്ത്രണയിൽ, ഉൺമോഗിപ്പ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. 10-30 സോൾജിയേഴ്സ് അവിടെ ഉള്ളൂ. അപ്പൊ അവരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാമെന്ന് പറയുന്നത് തന്നെ സിംല അഗ്രിമെന്റിന്റെ ലംഘനമാണ്. അപ്പൊ അത് ആളുകളുടെ മുമ്പിൽ അവർ കാണിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് തങ്ങി. അവിടെയാണ് നമ്മുടെ കുഴപ്പം. നമ്മുടെ ഈ രാഷ്ട്രീയ ചതുരത്വത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ട് പാകിസ്ഥാൻ നമ്മളെക്കാൾ ഇത്തരം ലോക സമൂഹത്തിന് മുമ്പിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയും അതിന് പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പ്രതിരോധത്തിലാകുന്നത്? അതെ, അതിന് ചില കാരണം അവരുടെ ആർഗ്യുമെൻറ്റ് വളരെ ഒരു ലഘുവായ സിമ്പിളായ ആർഗ്യുമെൻറ്റാണ്. നമ്മുടേത് വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗലുമായ ഒരു ആർഗ്യുമെൻറ്റാണ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് വ്യത്യാസം. അതിന് തെറ്റുപറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാശ്മീർ അവിടെ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് എത്ര പഴയ കഥയായാലും അതാണ് ജനങ്ങൾ ലോകം കാണുന്നത്, ഇതൊരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണെന്നാണ് യു എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സിലുള്ളത് ഇന്ത്യ
ഒരു നിർബന്ധം പിടിക്കുന്ന രാജ്യമാണെന്നും പാകിസ്ഥാൻ അത് വളരെ ലഘുവായിട്ടാണ് ലോകത്തിന് അത് മറിച്ച് ഇവരുടെ ആക്രമണത്തെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അഗ്രസീവാണെന്നും ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പിൽ അണുബോംബ് വയ്ക്കുന്ന ഒരു അല്ലെങ്കിൽ ന്യൂക്ലിയർ പവറുള്ള ഒരു രാജ്യം നമ്മളോട് ഇങ്ങോട്ട് പ്രതികരിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള ലോക സമൂഹത്തെ വീണ്ടും വീണ്ടും കാണിക്കാൻ നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? പൊതുവേ ഒരു പാകിസ്ഥാനുമായിട്ടൊരു ടഫായിട്ടുള്ള ഒരു ലൈൻ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കും. പക്ഷേ പ്രൊഫസർ ഗോപകുമാർ പറഞ്ഞ മറ്റേ കാര്യം, ഈ ഇൻറ്റേർണൽ അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അത് പാകിസ്ഥാൻ ശ്രമിക്കുന്നതായിരിക്കില്ല ഇൻറ്റേർണൽ പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ യുദ്ധം വരുന്നുവെന്നോ അല്ലെങ്കിൽ ഇന്ത്യ വളരെ മോശമായിട്ട് അവർ പെരുമാറുന്നു എന്ന് കാണിക്കുന്നത്? സൈന്യത്തിന് തന്നെ അവരെ സ്വയം രക്ഷിക്കാനുള്ളതല്ലേ? ഇത് രണ്ടും അവസാനിക്കുന്ന ഒരർത്ഥത്തിൽ തന്നെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളവും സിവിലിയൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുമായിട്ടൊരു എൻഗേജ്മെൻറ്റും അത് പ്രത്യേകിച്ചൊരു അഗ്രസീവ് എൻഗേജ്മെൻ്റ് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദേശീയത അവർക്ക് പെട്ടെന്ന് ഉയർത്താൻ കഴിയും. ആ അപ്പോൾ ചുരുക്കത്തിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് വരും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർ ഒന്നിച്ച് വരും. ഒന്നിച്ച് വരുമ്പോൾ അപ്പോഴും സിവിലിയൻ ആയിരിക്കില്ല മുമ്പിൽ. നമ്മളിവിടെ ഒരു ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ സിവിലിയൻ ഭരണമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. പാകിസ്ഥാനിൽ സിവിലിയൻ ഭരണമായിരിക്കില്ല, ഒന്നുകിൽ ജിഹാദി ഫോഴ്സസ് ആയിരിക്കും, അതല്ലെങ്കിൽ പട്ടാളമായിരിക്കും. വളരെ സിമ്പിളാണ് ഇക്കാര്യത്തിൽ. അങ്ങനെ അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുന്നതും ഇതെല്ലാം കാണിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. അവർക്ക് ഈ പിന്നെ 10 വർഷത്തോളം നമ്മൾ ഒരുവിധം മാനേജ് ചെയ്തു. അതിൽ ആദ്യത്തെ 5 വർഷം 2003 ശേഷം ഒരുവിധം നന്നായിട്ട് കൊണ്ടുപോയി. ഇനിയും ഇന്ത്യയുമായി നല്ല രീതിയിൽ വികസനം വരികയും സൗഹാർദ്ദം വർദ്ധിക്കുകയും ചെയ്താൽ അതിലേറ്റവും കാഷ്വാലിറ്റി വരുന്നത് പട്ടാളത്തിനാണ്. കാരണം പട്ടാളം ഒരു മിലിറ്ററി എന്ന് പറയുന്നത് ഒന്ന് വളരെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടത്തില്ല, പിന്നെ അവരുടെ റാലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇന്ത്യൻനെസ് ആണ്. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയും, അവരുടെ തൊഴിലവസരങ്ങൾ പ്രൊമോഷൻ അവസരങ്ങൾ കൂടുതൽ കിട്ടും. ചുരുക്കത്തിൽ ആൻറ്റി ഇന്ത്യൻനെസ് എപ്പോഴും ടെമ്പറിൽ ഉണ്ടാക്കേണ്ടത് സിവിലിയൻ ഭരണകൂടത്തേക്കാൾ പാകിസ്ഥാനിലെ പട്ടാളത്തിലാണ് ആവശ്യം. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ ദേശീയത പട്ടാളത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ള മട്ടിലേക്ക് പോകുന്നത് അത് ജനാധിപത്യത്തിന് ഗുണമല്ലല്ലോ. ഇപ്പോൾ കാണുന്ന ട്രെൻഡ് തീർച്ചയായിട്ടും താലിബാനിലെ ഒരു അംശത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർസായി ഉണ്ടെങ്കിൽ പോലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒരു ഐഡിയയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ. അപകടമാണ് ശരി. പക്ഷേ ഞാൻ പാകിസ്ഥാന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നത്? അല്ല, കാരണം വ്യക്തമാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ നമുക്കൊരു ഫുട്ഹോൾഡ് കിട്ടുന്നത് പാകിസ്ഥാന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. മറിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ അവരെ കൺട്രോളിൽ വരികയും അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു പോസിബിൾ റൈവലായിട്ട് വരികയും ചെയ്യുന്നതിനെ ഡിസാം ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് ഇന്ത്യയുമായിട്ട് ഒരു കോൺഫ്ലിക്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് നിലപാട് പ്രധാനമന്ത്രിയുടെ നിലപാട് തീർച്ചയായും സഹായകരമാകും. കൂടുതൽ ശക്തിപ്പെടണം. ശക്തിപ്പെടണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അല്ലേ? ശരി, താങ്ക് യു പ്രൊഫസർ ഗോപകുമാർ. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ ഇക്കഴിഞ്ഞ ജനുവരി 8 ഉണ്ടായ വെടിനിർത്തൽ ലംഘനവും ക്രൂരമായി ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങളായിരുന്നു ഇത്തവണത്തെ വിദേശ വിചാരത്തിൽ. ഇന്നത്തെ വിദേശ വിചാരത്തിൽ പങ്കെടുത്തത് പ്രൊഫസർ ജി ഗോപകുമാർ. ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിദേശ വിചാരവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ. നമസ്കാരം.